ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് കിഡിലൻ വെജ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് സവാളയോ ചെറിയുള്ളിയോ, പിന്നെ വേണ്ടത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗാർലിക്ക്, പിന്നെ ചോളം, പിന്നെ മുട്ടയുടെ വെള്ള, പിന്നെ പുഴുങ്ങിയ മുട്ട, ബ്രെഡ് ക്രംസ് ആൻഡ് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് മാഗി മസാലയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇനി നമ്മുടെ കോൺ, നമ്മുടെ ചോളം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് ഒരു ചോപ്പറിനകത്ത് ഇട്ടിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിൻസായിട്ട് എടുക്കുക അത്. അപ്പം നല്ല ഒരു മിക്സ്ചർ പോലെ ആയിട്ട് വേണം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കാം, അല്ലെ, നല്ല രീതിയിൽ അതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഉടച്ച് നല്ല രീതിയിൽ എടുത്തു. ഇനി നമ്മുടെ ആ മിക്സ്ചർ, കോണിൻ്റെ നമ്മുടെ ചോളത്തിൻ്റെ മിക്സ്ചർ അതിലിട്ടിട്ട് നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ചോപ്പ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കോൺ അതുപോലെ തന്നെ ഇടുവാണെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ബൈൻഡ് കിട്ടത്തില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു ചീച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ ചെറിയുള്ളി, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഉണ്ടായിരുന്നു, അതും ഇട്ട് ആ മിക്സ്ചർ, നമ്മുടെ ചോളത്തിൻ്റെയും നമ്മുടെ മാഷ് പൊട്ടേറ്റോയുടെയും മിക്സ്ചർ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയുടെ മഞ്ഞ നമ്മൾ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടു, പിന്നെ മാഗിയുടെ മസാല ഇട്ടു. നല്ല രീതിയിൽ ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് അതിൻ്റെ പച്ചപ്പൊക്കെ, മസാലയുടെ പച്ചപ്പും പിന്നെ ഗാർലിക്കിൻ്റെ ഒക്കെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് നമുക്കൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയത് നമുക്കറിയാം, കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് മുട്ടയുടെ വെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ബൈൻഡ് ചെയ്തെടുക്കാം. അത് അതുപോലെ നമ്മുടെ ഫുൾ മസാല, നമ്മുടെ കിടക്കുന്ന ഫുൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല ഫുൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കപ്പം കട്ട്ലറ്റിൻ്റെ എല്ലാ മസാല നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം പാനിൽ വീണ്ടും ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ കട്ട്ലറ്റൊക്കെ അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുവാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ആയി വരുന്നത് നമുക്ക് ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് നല്ല രീതിയിലൊന്ന് വെച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് അത് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് അതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കാം. അത് നമുക്ക് ബാച്ച് ബാച്ചായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ നാല് ആദ്യത്തെ ബാച്ച് 4 എണ്ണമാണ് ഇട്ടത്, വീണ്ടും 4 എണ്ണമായിട്ട് ഇടാനാണ് പ്ലാൻ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ടിഷ്യൂവിൻ്റെ പൊക്കത്താണ് ഇടുന്നത്, നമുക്കറിയാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല എണ്ണ കാണും. അപ്പോൾ അത് കുറച്ച് നേരം ടിഷ്യൂലിരുന്ന ആ ഒരു എണ്ണയൊക്കെ പോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 2-ാമത്തെ ബാച്ചും അങ്ങനെ ഇട്ട് നമ്മുടെ എല്ലാം തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്, പിന്നെ ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയുമ്പോൾ ഞാൻ വൈഷ്ണവ് വിനായക് സൈനിങ് ഔട്ട്.